കുവൈറ്റിലെ മഗഫിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പതിനൊന്ന് മലയാളികൾക്ക് ദാരുണാന്ത്യം എന്ന പുതിയ വാർത്ത വരുന്നു മരിച്ച നാൽപ്പത്തി ഒൻപത് പേരിൽ വിവരങ്ങൾ ലഭ്യമായതിൽ പതിനൊന്ന് പേർ മലയാളികൾ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗിരീഷ് ഒറ്റപ്പാലം നൽകും കുവൈറ്റിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ ഗിരീഷ് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് മരിച്ചവരിൽ പതിനൊന്ന് മലയാളികളുണ്ട് ഇവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ വിവരങ്ങൾ എന്താണ് അല്പസമയം മുൻപാണ് ഇരുപത്തൊന്ന് പേരുടെ വിവരങ്ങൾ ലഭ്യമായതിൽ പതിനൊന്ന് പേർ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞത് ഷിബു വർഗീസ് തോമസ് ജോസഫ് പ്രവീൺ മാധവ് ഷമീർ സ്റ്റീഫൺ എബ്രഹാം അനിൽ ഗിരി മുഹമ്മദ് ഷരീഫ് താജു വർഗീസ് എന്നിങ്ങനെ എന്നിങ്ങനെ പതിനൊന്ന് ഇവരിൽ ഇരുപത്തൊന്ന് പേരിൽ പതിനൊന്ന് പേർ മലയാളികളാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത് അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന ആശുപത്രിയിൽ കഴിയുന്നവരെ ഇന്ത്യൻ സ്ഥാനപതി ആദർശ് സന്ദർശിച്ചിട്ടുണ്ട് അതേസമയം ഇവരെ കൂടുതൽ വിവരങ്ങൾക്കായി പരിക്കേറ്റവരെ കുറിച്ചും ഈ അപകടത്തിൽ മരിച്ചവരെ കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ആറ് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് എന്ന എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് ഈയൊരു സമയത്ത് നമുക്ക് ലഭ്യമാവുന്നത് വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മരണസംഖ്യ ഉയരുമെന്നാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗിരീഷ് ഈ പരിക്കേറ്റവരുടെയൊക്കെ നില എന്താണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഈ പതിനൊന്ന് പേർ മലയാളികളാണ് അവരുടെ പേര് വിവരങ്ങൾ പൂർണ്ണമായും ലഭിച്ചു വരുന്നേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഏതൊക്കെ പ്രദേശങ്ങളിലുള്ള ആൾക്കാരാണ് ഇവർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ മലയാളികൾ ഏതൊക്കെ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്ന് നമുക്ക് ഇനിയും ഒരു അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ വൽ പ്രത്യേക സാഹചര്യത്തിൽ ഇവരുടെ വിരലെ വിരല അടയാള പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാണ് ഇവരുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അത് അതുതന്നെയാണ് ഈ ഇവരുടെ വിവരങ്ങൾ ലഭിക്കാൻ നമുക്ക് ഇത്രയും സമയമെടുക്കുന്നതിൻ്റെയും ഒരു കാരണം അപ്പോൾ വരും മണിക്കൂറിൽ നമുക്ക് ഇവരുടെ കൂടുതൽ ഏത് ജില്ലക്കാരാണ് അവരുടെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ലഭ്യമാവും പ്രജുൻ ഒപ്പം ഗിരീഷ് ഈ അപകടത്തെ തുടർന്നുണ്ടായ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായി ഇപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ നാൽപ്പത്തി ഒൻപത് മരണം അതിൽ അതിൽ സ്ഥിരീകരണം വന്നിട്ടുമുണ്ട് കൂടുതൽ മരണസംഖ്യ ഉണ്ടാകും എന്ന് ഇപ്പോൾ പറയുന്നുണ്ടോ അധികൃതർ അധികൃതർ ഇനിയും മരണസംഖ്യ ഉയരും എന്ന് നമുക്ക് അങ്ങനെ ഒരു ഒരു വ്യക്തമായ ഒരു മറുപടി തന്നിട്ടില്ല അറബ് പ്രാദേശിക മാധ്യമങ്ങളാണ് നാൽപ്പത്തി ഒൻപത് മരണം എന്ന് പറയുന്നത് അതേസമയം നാൽപ്പത് മരണങ്ങൾ സ്ഥിരീകരിച്ചതായാണ് മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായ വിവരം ഈ തീപിടുത്തത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായത് അതിനെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സജിൻ ഏറ്റവും താഴത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് അതിന്റെ കാരണമായി പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് കാരണമായി പറയുന്നത് പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത ആ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്ക് മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് ഓക്കെ തുടരുക ഗിരീഷ് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ ഉണ്ടായ തീപിടുത്തിലാണ് പതിനൊന്ന് മലയാളികൾക്ക് ദാരുണാന്ദ്യം സംഭവിച്ചെന്ന വാർത്ത ഇപ്പോൾ വരുന്നത് ഇരുപത്തി ഒന്ന് പേരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് മരണം അതിനോടകം സ്ഥിരീകരിച്ചു അതിൽ ഇരുപത്തിയൊന്ന് പേരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിൽ പതിനൊന്ന് പേർ മലയാളികളാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതൊക്കെ മേഖലയിലുള്ള ആൾക്കാരാണ് ഇവർ അവിടെ എവിടെയാണ് ജോലി ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാവുകയും ചെയ്യും എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് ഗിരീഷ് തുടരുന്നുണ്ട് ഗിരീഷ് ഒപ്പം ഇവരെ ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ ഏത് നടക്കുക ഇനി അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും എംബസി നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇതുമായി മൃതദേഹങ്ങൾ അവരവരുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയും അതേസമയം ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്ലൈൻ നമ്പറിലേക്കും നിരവധി കോളുകൾ വരുന്നതായും ഇപ്പോൾ അറിയുന്നു നാട്ടിൽ നിന്നും മറ്റുമായിട്ടെല്ലാം നിരവധി കോളുകൾ വരുന്നതായും അറിയുന്നു അംബാസ് ഇന്ത്യൻ സ്ഥാനപതിയും പ്രതികരിച്ചിരിക്കുന്നത് കഴിയുന്നതും വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കുമെന്നാണ് അദ്ദേഹവും നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ഒരു മണിക്കൂറിൽ തന്നെ ഇപ്പോ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പേരു വിവരങ്ങളുടെ മറ്റു കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രജിൻ ഒപ്പം തന്നെ ഗിരീഷ് അവിടെ ഈ ഈ ആ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കൃത്യസമയത്ത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ ഈ മരണസംഖ്യ നാൽപ്പത്തി ഒൻപതിൽ ഒതുക്കാനൊക്കെ അത് കാരണമായിട്ടുണ്ട് അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ എന്താണ് അതേക്കുറിച്ച് അധികൃതർ നൽകുന്നൊരു വിവരങ്ങൾ അതായത് രക്ഷാപ്രവർത്തനങ്ങൾ സമയത്ത് എത്തുക എന്നുള്ളത് ഇവരെല്ലാം തന്നെ മരണം സംഭവിച്ചവരെല്ലാം തന്നെ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു ഈ തീ പടർന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം ഇതിൽ നിന്നുള്ള പുക ശ്വസിച്ചും അതേസമയം ഈ തീ ആടിപ്പടര് തീ വല്ലാതെ കത്തിപ്പടരുന്നത് കണ്ട് മുകളിലെ നിലയിൽ നിന്നും താഴേക്ക് ചാടിയവരും അപകടത്തിൽപ്പെട്ടതായും മരണം സംഭവിച്ചതായും ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രജിൻ ശരി ഒപ്പം ഇനിയിപ്പോൾ നമുക്ക് അറിയാൻ ബാക്കിയുള്ളത് ഗിരീഷ് നമുക്ക് ഈ പരിക്കേറ്റവരുടെ നിലയാണ് ഇതിൽ ഇപ്പോൾ എത്ര ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതിന് കൃത്യമായ ഒരു കണക്ക് ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ ലഭ്യമായില്ല ലഭ്യമായി എന്ന് വരില്ല എങ്കിലും നമുക്ക് അറിയുന്നത് വെച്ച് അത് അവിടെ നിരവധി പേർ താമസിക്കുന്നൊരു കെട്ടിടമാണ് അത് അപ്പോൾ എത്ര പേർക്ക് പരിക്കേറ്റുണ്ട് അതിൽ എത്ര മലയാളികളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാർ എത്ര എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് എംബസി വഴി അറിയാൻ സാധിക്കുമ്പോൾ നമുക്ക് അതല്ലാതെ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ പരിക്കേറ്റവരെ സംബന്ധിച്ച് ആ പരിക്കേറ്റവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപകടനില തരണം ചെയ്തു എന്നൊരു എന്നൊരു വിവരമാണ് നമുക്ക് ഈ ഈ സമയത്ത് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിൽ ഇതിലും മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു അടുത്ത മണിക്കൂറിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രജിൻ ഇത് ഗിരീഷ് ഈ മംഗഫ് മംഗഫ് എന്നാണ് നമ്മൾ അതിന് മലയാളത്തിൽ ഉച്ചരിക്കുന്നത് മംഗഫ് എന്നാണ് ആ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം നിരവധി ജോലിക്കാർ താമസിക്കുന്ന നിരവധി കെട്ടിടങ്ങളാണ് ആ പ്രദേശത്ത് പ്രദേശത്തുള്ളത് ഓക്കെ ഇത് ഒപ്പം തന്നെ ഇപ്പൊ ഗിരീഷ് പറഞ്ഞതുപോലെ ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവരിൽ തന്നെ കൂടുതൽ പേർ മലയാളികൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുകൊണ്ട് അത് കൂടുന്നുണ്ട് ബലപ്പെടുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അവിടെയുള്ള മലയാളി അസോസിയേഷനുകളും മറ്റും ഒക്കെ ഇതിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് അതിൽ ഈ വേണ്ടവർക്കുള്ള സഹായങ്ങളൊക്കെ ലഭ്യമാക്കുന്നുണ്ടോ അത്തരം വിശദാംശങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഗിരീഷ് വിവിധ സംഘടനകൾ ഈ വാർത്തയിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രജിൻ വളരെ നടക്കത്തോടെയാണ് ഇന്ത്യൻ സമൂഹം ഈ ഒരു അപകടത്തെ അപകടത്തെ മനസ്സിലാക്കിയത് ഇപ്പോൾ പല സംഘടനകളും ഈ വിഷയത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് അറിയിച്ചു എംബസിയിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരും അങ്ങനെയൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നുണ്ട് പ്രജിത് കൃഷി തുടരുക ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ നിതിൻ നടുക്കമുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ പതിനൊന്ന് മലയാളികളുണ്ട് എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു മരണസംഖ്യ ഉയരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം ഇതിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ നടുക്കൻ രേഖപ്പെടുത്തുന്ന ഒരു വിവരമാണ് കുവൈറ്റിൽ നിന്ന് പുറത്തുവന്നത് മലയാളികളടക്കം നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഇന്ത്യൻ എംബസി പൂർണ്ണ സഹായം നൽകുമെന്നാണ് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചത് എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ത്യൻ അംബാസിഡർ സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നും കൃത്യമായ നിരീക്ഷണം നടത്തി അവിടുത്തെ വിവരങ്ങളെല്ലാം തന്നെ കൂടുതൽ ശേഖരിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അല്പസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു അപകടത്തെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി കുവൈറ്റുള്ള ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട് നിരീക്ഷണം നടത്തിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ വിശദമായി തന്നെ നിരീക്ഷിക്കുകയാണ് അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഇന്ന് തീപിടുത്തത്തിന് പിന്നാലെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം

അഞ്ച് രണ്ട് നാല് ആറ് എന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ